അകലങ്ങളിലെ പ്രപഞ്ചത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ അധ്യായം മഹാപ്രപഞ്ചത്തിൻ്റെ ഒരു ആമുഖമായിരുന്നു. ഭൂമിയിൽ നിന്നും ആരംഭിച്ച നമ്മുടെ യാത്ര സൗരയൂഥത്തിനടുത്തുള്ള നക്ഷത്രങ്ങളിലൂടെ മിൽക്കി വേ ഗാലക്സിയുടെ അതിരുകൾ താണ്ടി ഈ പ്രപഞ്ചത്തിൻ്റെ വിശാലതയിൽ ചെന്നു നിന്നു. പ്രപഞ്ചത്തിൻ്റെ വ്യാപ്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നതായിരുന്നു ആദ്യ അധ്യായത്തിൻ്റെ ലക്ഷ്യം. ആസ്ട്രോഫിസിക്സ് പഠനം കുറേ കൂടെ സമഗ്രമായ രീതിയിൽ ഈ അധ്യായത്തിൽ നിന്നും നമ്മൾ ആരംഭിക്കുകയാണ്. നാം അടങ്ങുന്ന നമുക്ക് ഏറ്റവും അടുത്തുള്ള സൗരയൂഥത്തിൽ നിന്ന് തന്നെ ആവാം അത്. സൗരയുദ്ധം പേടകങ്ങളിലൂടെ നമ്മൾ നേരിട്ട് പര്യവേക്ഷണം നടത്തിയിട്ടുള്ള പ്രപഞ്ചത്തിലെ ഒരേ ഒരു ബഹിരാകാശ മണ്ഡലം. അതുകൊണ്ട് തന്നെ സൗരയുദ്ധത്തെക്കുറിച്ച് വളരെ വിശദമായ അറിവ് നമുക്ക് ലഭ്യമാണ്. സൂര്യനിൽ നിന്നുമുള്ള ദൂരത്തെ അടിസ്ഥാനമാക്കി സൗരയുദ്ധത്തിലെ ഗ്രഹങ്ങളെ നമുക്ക് ഇങ്ങനെ ക്രമപ്പെടുത്താം. സൂര്യന് ഏറ്റവും അടുത്തായി മെർക്കുറി അഥവാ ബുധൻ, പിന്നീട് ശുക്രൻ എന്ന് വിളിക്കുന്ന വീനസ്, അതുകഴിഞ്ഞാൽ ഭൂമി. ഭൂമിക്കപ്പുറം ചൊവ്വ അല്ലെങ്കിൽ കുജൻ എന്ന് വിളിക്കുന്ന മാർസ്, പിന്നീട് ജുപ്പിറ്റർ അല്ലെങ്കിൽ വ്യാഴം, ശനി അഥവാ സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. കഠിനമായ പ്രതലം ഉള്ളതിനാൽ മെർക്കുറി, വീനസ്, എർത്ത്, മാർസ് എന്നീ ഗ്രഹങ്ങളെ റോക്കി പ്ലാനറ്റ്സ് അല്ലെങ്കിൽ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്നാണ് പൊതുവായി വിളിക്കാറുള്ളത്. ഈ ഗ്രഹങ്ങളിലെ പ്രധാന ഘടനകൾ സിലിക്കേറ്റ് റോക്സും ഹെവി മെറ്റൽസ് അതായത് ലോഹങ്ങളുമാണ്. ടെറസ്ട്രിയൽ പ്ലാനറ്റ്സുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ജുപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങളുടെ ഘടന വളരെ വ്യത്യസ്തമാണ്. ഘനവസ്തുക്കൾക്ക് പകരം ഈ ഗ്രഹങ്ങൾ പ്രധാനമായും ഹൈഡ്രജൻ, ഹീലിയം, മീഥെയ്ൻ, അമോണിയ തുടങ്ങിയ വാതകങ്ങളുടെ മിശ്രണ ഗോളങ്ങളാണ്. ഈ ഗ്രഹങ്ങളെ നമ്മൾ ഗേഷ്യസ് പ്ലാനറ്റ്സ് അഥവാ ഗ്യാസ് ജയൻസ് എന്ന് വിളിക്കുന്നു. വാതകങ്ങളാൽ നിർമ്മിതമാണെങ്കിലും ഗ്യാസ് ജയൻസിലാണ് സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിലെ 90% ഭാരം അഥവാ മാസ് അടങ്ങിയിരിക്കുന്നത്. ഭൂമിയെ അപേക്ഷിച്ച് ഗ്യാസ് ജയൻസിൻ്റെ ഭാരം വളരെ കൂടുതലാണ്. എന്തുകൊണ്ട് സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ ഘടനയിൽ ഇത്തരം ഒരു ഭിന്നതയുണ്ടായി എന്നത് വളരെ ഗൗരവമുള്ള ഒരു ചോദ്യമാണ്. ഇതിനുള്ള ഉത്തരം സൗരയൂഥത്തിൻ്റെ ഉത്പത്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ കാരണങ്ങൾ നമ്മൾ ഇനി വരുന്ന ഒരു അധ്യായത്തിൽ ചർച്ച ചെയ്യും.
ഇപ്പോൾ നമുക്ക് സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെ കുറേക്കൂടെ വിശദമായി മനസ്സിലാക്കാം. മെർക്കുറി, ബുധൻ. സൂര്യന് വളരെ അടുത്തു നിൽക്കുന്ന സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം. ചന്ദ്രനേക്കാളും കഷ്ടിച്ചു മാത്രം വലിപ്പം. ആകാശത്ത് സൂര്യനോട് ചേർന്നാണ് ബുധൻ്റെ സഞ്ചാരം. സൂര്യോദയത്തിന് മുൻപും സൂര്യാസ്തമനത്തിന് ശേഷവും ചക്രവാളത്തിൽ ഒരു നക്ഷത്ര ബിന്ദു പോലെ ബുധനെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനാവും. തൻ്റെ ഭ്രമണപഥത്തിൽ അതിവേഗം സഞ്ചരിക്കുന്ന ബുധൻ ഏകദേശം 88 ദിവസം കൊണ്ട് സൂര്യനെ ഒരു വട്ടം വലം വയ്ക്കുന്നു. അതായത് ബുധനിലെ ഒരു വർഷം എന്നത് ഭൂമിയിലെ 88 ദിവസമാണ്. ഭ്രമണം അതിവേഗമെങ്കിലും മെർക്കുറിയുടെ റൊട്ടേഷൻ സ്പീഡ്, കറങ്ങുന്നതിൻ്റെ വേഗത വളരെ കുറവാണ്. തൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ ഒരിക്കൽ തിരിയുവാൻ മെർക്കുറിക്ക് ഉദ്ദേശം 2 മാസത്തെ സമയദൈർഘ്യം എടുക്കും. ചേതനയറ്റ, മാറ്റങ്ങൾ നിലച്ച ഒരു ഭൂഗർഭമാണ് ബുധനുള്ളത്. അതുകൊണ്ട് തന്നെ മെർക്കുറിയെ ജിയോളജിക്കലി ഡെഡ് പ്ലാനറ്റ് എന്നാണ് ശാസ്ത്രജ്ഞർ വിശേഷിപ്പിക്കുന്നത്. ആകാരം ചെറുതായതിനാൽ ബുധന് ഗുരുത്വാകർഷണം കുറവാണ്. കനത്ത ഒരു അന്തരീക്ഷത്തെ വഹിക്കുവാനുള്ള കഴിവ് ബുധനില്ല. അന്തരീക്ഷത്തിൻ്റെ അഭാവത്തിൽ കാറ്റും കാലാവസ്ഥയും ഋതുഭേദങ്ങളും ഈ ഗ്രഹത്തിന് അന്യമാണ്. അന്തരീക്ഷം ഇല്ലാത്തതുകൊണ്ട് അസാധാരണമായ താപവ്യത്യാസമാണ് മെർക്കുറിയുടെ ഇരു ഗോളാർത്ഥങ്ങളിലും ഉണ്ടാകുന്നത്. സൂര്യന് അഭിമുഖമായ ഹെമിസ്ഫിയറിൽ 400 ഡിഗ്രി സെൽഷ്യസോളം താപമുയരുമ്പോൾ മറുവശത്ത് -200 ഡിഗ്രി മരവിപ്പിക്കുന്ന തണുപ്പാണ്. ജീവന് വളരെ വിരുദ്ധമായ ആവാസ വ്യവസ്ഥയാണ് മെർക്കുറിയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ജീവൻ്റെ സാധ്യതകൾ മെർക്കുറിയിൽ നന്നേ കുറവാണ് എന്ന് വേണം കരുതുവാൻ. സൂര്യന് വളരെ അടുത്തു നിൽക്കുന്നതുകൊണ്ട് സ്പേസ് ക്രാഫ്റ്റോ സാറ്റലൈറ്റുകളോ വിക്ഷേപിച്ച് മെർക്കുറിയുടെ പഠനം നടത്തുവാൻ അത്ര എളുപ്പമല്ല. മാരിനർ 10 എന്ന ബഹിരാകാശ പേടകത്തിന് ശേഷം മെർക്കുറിയെ സമഗ്രമായ രീതിയിൽ തന്നെ പഠിക്കുവാൻ വേണ്ടി അമേരിക്കൻ ബഹിരാകാശ സംഘടനയായ നാസ വിക്ഷേപിച്ച ഒരു റോബോട്ടിക് സ്പേസ് ക്രാഫ്റ്റാണ് മെസഞ്ചർ. രണ്ടായിരത്തിനാലിൽ വിക്ഷേപിച്ച ഈ ബഹിരാകാശ പേടകം 2011 തൊട്ട് മെർക്കുറിയെ വലം വെച്ച് വളരെ ഉയർന്ന നിലവാരമുള്ള ദൃശ്യങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മെസഞ്ചർ നമുക്ക് അയച്ചു തന്ന ദൃശ്യങ്ങൾ ചേർത്തിണക്കി നിർമ്മിച്ച ഒരു ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിലെ കൃത്രിമമായി കൂട്ടിച്ചേർത്ത നിറങ്ങൾ മെർക്കുറിയിലെ ഉപരിതല ലക്ഷണങ്ങളെയും ഉപരിതല രാസഘടനയെയും ചിത്രീകരിക്കുന്നു. ബുധനെക്കുറിച്ചുള്ള വിവരണം ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ അറിയുവാൻ മെസഞ്ചർ ഉപഗ്രഹത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ഭൂമിക്ക് ഏറ്റവും അടുത്തു നിൽക്കുന്ന സൂര്യനിൽ നിന്നും 2-ാമത്തെ ഗ്രഹം ശുക്രൻ അഥവാ വീനസ്. സൂര്യനും ചന്ദ്രനും കഴിഞ്ഞാൽ ആകാശത്തെ ഏറ്റവും പ്രകാശമുള്ള വസ്തു.
സൂര്യോദയത്തിന് മുൻപ് കിഴക്കും സൂര്യാസ്തമനത്തിന് ശേഷം പടിഞ്ഞാറും വളരെ തിളക്കമുള്ള ഒരു നക്ഷത്രത്തെപ്പോലെ ശുക്രനെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാം. സൂര്യനിൽ നിന്നുമുള്ള പ്രകാശത്തിൻ്റെ പ്രതിഫലനമാണ് ശുക്രനിൽ നിന്നും നമ്മിൽ എത്തുന്ന പ്രകാശം. വലിപ്പത്തിൽ ഭൂമിയോട് സമാനമെങ്കിലും വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞൊരു ലോകമാണ് ശുക്രൻ്റേത്. ഭൂമിയെ അപേക്ഷിച്ച് വളരെ പതുക്കെ തിരിയുന്ന ഒരു ഗ്രഹമാണ് വീനസ്. തൻ്റെ അച്ചുതണ്ടിൽ ഒരിക്കൽ തിരിയുവാൻ ശുക്രന് വേണ്ട സമയം 243 ദിവസം. എന്നാൽ സൂര്യനെ ഒരു പ്രാവശ്യം വലം വയ്ക്കാൻ എടുക്കുന്ന സമയം 225 ദിവസം. ശുക്രനിലെ ഒരു വർഷത്തെക്കാളും ദൈർഘ്യമുണ്ട് ഒരു ദിനരാത്രത്തിന്. മറ്റൊരു വിചിത്രമായ വസ്തുത ശുക്രൻ തിരിയുന്ന ദിശയാണ്. ഭൂമിയിൽ നിന്നും വിരുദ്ധമായി വീനസ് തിരിയുന്നത് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടാണ്. അതായത് വീനസിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ആകാശത്ത് നോക്കുമ്പോൾ സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഉദിച്ച് കിഴക്ക് അസ്തമിക്കുന്നതായി കാണാം. ബഹിരാകാശത്ത് നിന്നും ശുക്രൻ്റെ പ്രതലത്തെ കാണുവാൻ സാധ്യമല്ല. കനത്ത ഇടതിങ്ങിയ മേഘങ്ങളാൽ പൂർണ്ണമായി ആവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ശുക്രൻ. ആയിരത്തി 1989 വീനസിനെ പഠിക്കുവാനായി വിക്ഷേപിച്ച മെജെല്ലൻ സ്പേസ് ക്രാഫ്റ്റ്. സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്ന നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ശുക്രനിലെ ഉപരിതലത്തെ ചിത്രീകരിക്കുകയായിരുന്നു മെജെല്ലൻ്റെ പ്രധാന ദൗത്യം. ശുക്രൻ്റെ അന്തരീക്ഷത്തെ ദീർഘകാല നിരീക്ഷണങ്ങളിലൂടെ പഠിക്കുവാൻ യൂറോപ്യൻ സ്പേസ് ഏജൻസി 2005 വിക്ഷേപിച്ച വീനസ് എക്സ്പ്രസ് എന്ന ഉപഗ്രഹമാണിത്. ശുക്രൻ്റെ ഉപരിതലത്തെയും അന്തരീക്ഷത്തെയും വൈഡ് ആംഗിൾ ക്യാമറയിലൂടെയും സ്പെക്ട്രോഗ്രാഫുകളിലൂടെയും നിരീക്ഷിച്ചുകൊണ്ട് വീനസ് എക്സ്പ്രസ് ഇപ്പോഴും ശുക്രനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹിരാകാശ പേടകങ്ങളിലൂടെ ദൃശ്യമായത് അസാധാരണമായ ഒരു ലോകമാണ്. കത്തിനിൽക്കുന്ന താപത്താൽ തരിശായ ഒരു പ്രതലം, 1000 അഗ്നിപർവ്വതങ്ങൾ, അവയിൽ നിന്നും പൊങ്ങിയൊഴുകുന്ന തിളച്ച ലാവാദ്രവ്യം, സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ വരകൾ പോലെ കാണുന്ന വലിയ ഗർത്തങ്ങളുള്ള മലയിടുക്കുകൾ, ഈയം പോലത്തെ ലോഹങ്ങൾ വരെ ഉരുകി ദ്രവ്യമാകാൻ സാധ്യതയുള്ള 400°C താപം. ഇത്തരം ജീവന് പ്രതികൂലമായ സാഹചര്യങ്ങളാണ് ശുക്രനിൽ ഇന്ന് കാണപ്പെടുന്നതെങ്കിലും ഭൂമിയിലെ പോലെ തന്നെ മിതമായ താപവും വെള്ളവും നീർച്ചാലുകളുമുള്ള ഒരു ഭൂതകാലം ശുക്രൻ ഉണ്ടായിരുന്നേക്കാം എന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം. അഗ്നിപർവ്വതങ്ങൾ നിരന്തരമായി വമിക്കുന്ന കാർബൺ ഡയോക്സൈഡ് വാതകം അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവിനെ വല്ലാതെ ഉയർത്തുകയും
അതുമൂലം ഗ്രീൻഹൗസ് ഇഫക്റ്റ് എന്ന അന്തരീക്ഷ പ്രതിഭാസം നിയന്ത്രണാതീതമായതുമാണ് ശുക്രനെ ഇപ്പോൾ കാണുന്ന ആഗോള താപ പ്രതിസന്ധിയിലെത്തിച്ചത് എന്നാണ് പഠനങ്ങൾ വിശദീകരിക്കുന്നത്. ഇതിന് റൺ അവേ ഗ്രീൻഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നു. ഭൂമിയെ അപേക്ഷിച്ച് സൂര്യന് അടുത്തു നിൽക്കുന്നു എന്നതിനുപരി റണ്ണവേ ഗ്രീൻഹൗസ് ഇഫക്റ്റാണ് ശുക്രനിലെ താപത്തെ വളർത്തിയതും ഇന്ന് ശുക്രൻ തീക്ഷ്ണമായ ചൂടിനാൽ വരണ്ട ഒരു ലോകമായി മാറാൻ കാരണമായത്. ഗ്രീൻഹൗസ് ഇഫക്റ്റ് എന്ന പ്രതിഭാസം ശുക്രനിൽ മാത്രമല്ല ഭൂമിയിലും അന്തരീക്ഷമുള്ള മറ്റെല്ലാ ഗ്രഹങ്ങളിലും പല അളവിൽ പല തോതിൽ നടക്കുന്നുണ്ട്. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ്, മീത്തെയ്ൻ, വാട്ടർ വേപ്പർ, നൈട്രസ് ഓക്സൈഡ് മുതലായ വാതകങ്ങൾ ഒരു ബ്ലാങ്കറ്റ് അഥവാ പുതപ്പ് പോലെയാണ്. ഊർജത്തെ ഉൾക്കൊണ്ട് താപോർജമായി പുനഃപ്രസരണം ചെയ്യാനുള്ള കഴിവ് കാർബൺ ഡയോക്സൈഡ് തന്മാത്രകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ CO2 പോലെയുള്ള വാതകങ്ങളുടെ തോത് ഒരു അളവിൽ അധികമായാൽ ആ ഗ്രഹത്തിൻ്റെ താപം നിയന്ത്രണാതീതമാകും. ഭാഗ്യവശാൽ ഭൂമിയിലെ ഗ്രീൻഹൗസ് വാതകങ്ങളുടെ അളവ് പരിമിതവും പ്രകൃതിയാൽ തന്നെ നിയന്ത്രിതവുമാണ്. എന്നാൽ മരങ്ങൾ വെട്ടി നശിപ്പിക്കുകയും ഫോസിൽ ഇന്ധനങ്ങൾ അളവിൽ കവിഞ്ഞ് ഉപയോഗിക്കുകയും ചെയ്യുന്നത് മൂലം അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് സാവധാനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആഗോള താപവർദ്ധനം അഥവാ ഗ്ലോബൽ വാർമിംഗ്. ഗ്രീൻഹൗസ് വാതകങ്ങളുടെ അളവ് അധികമായാൽ സംഭവിക്കാവുന്ന അവസ്ഥയുടെ ഒരു അസ്വസ്ഥമായ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് സൂര്യനിൽ നിന്നും രണ്ടാമത്തെ ഗ്രഹമായ ഭൂമിക്ക് ഏറ്റവും അടുത്തു നിൽക്കുന്ന ശുക്രൻ അഥവാ വീനസ്. സൗരയൂഥത്തെ മനസ്സിലാക്കുവാനുള്ള നമ്മുടെ യാത്ര ഇനി അടുത്ത അധ്യായത്തിൽ തുടരാം.